നമസ്കാരം എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ തനത് കാർഷിക വിളയാണ് വാഴ പരമ്പരാഗതമായി വാഴ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിന്റെ വിളവെടുപ്പിന് വേണ്ടി വരുന്ന സമയ അതായത് ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു കൃഷിക്കാരൻ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്റെ തോട്ടത്തിലെ മുഴുവൻ വാഴകളിൽ നിന്നും വിളവെടുപ്പ് നടത്താൻ ഏകദേശം ഒന്നോ രണ്ടോ ദിവസങ്ങൾ തൊട്ട് ആഴ്ചകളും ചിലപ്പോൾ ഒരു മാസം തന്നെ വേണ്ടിവരും മുഴുവൻ വാഴയിൽ നിന്നും വിളവെടുപ്പ് നടത്താൻ ഇത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗതാഗതത്തിനും മറ്റുമൊക്കെയായിട്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാമെന്നും ഒരു കർഷകന് ഒരുമിച്ച് തന്റെ തോട്ടത്തിലെ മുഴുവൻ വാഴകളുടെ വിളവെടുപ്പ് എങ്ങനെ ഒരുമിച്ച് നടത്താമെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു വാഴനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ മാസം അതിന് പ്രായം ഉള്ളപ്പോൾ തൊട്ട് അത് കുലച്ച ശേഷം വരെ അതിന്റെ ചുവട്ടിൽ നിന്നും ധാരാളം വിത്തുകൾ ഉണ്ടാകുന്നു ഇങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് ഒരു വാഴയുടെ ചുവട്ടിൽ രൂപപ്പെട്ട വിത്തുകളെ മുഴുവനും ആ വാഴയുടെ കുല വിളവെടുത്ത ശേഷം വിൽപ്പനയ്ക്കായിട്ട് പലരും ഉപയോഗിക്കുന്നു അതിൽ ആരോഗ്യമുള്ള വിത്തുകളുണ്ട് ആരോഗ്യമില്ലാത്തവയുണ്ട് പുതിയതായിട്ടുണ്ടായ വിത്തുകളുണ്ട് ഒരുപാട് പഴക്കം ചെന്ന വിത്തുകളുണ്ട് ആ വിത്തുകളുടെയെല്ലാം മുഗൾ ഭാഗം മാറ്റി മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും അവയ്ക്കെല്ലാം വ്യത്യസ്തമായ പ്രായമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവയുടെ ആ പ്രായവ്യത്യാസവും ആരോഗ്യ വ്യത്യാസവും നമ്മൾ കൃഷിയിടത്തിൽ നട്ടു കഴിയുമ്പോഴും പ്രകടമാകുന്നു പലപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും രണ്ടും മൂന്നും വർഷമായിട്ട് കുല തരാതെ വളർന്നുകൊണ്ടിരിക്കുന്ന വാഴവിത്തുകളൊക്കെ കാണാൻ സാധിക്കും അതൊക്കെ ഇത്തരത്തിൽ ആരോഗ്യമില്ലാത്ത കന്നുകൾ നടന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഒറ്റ വാക്കിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു ദിവസമുണ്ടായ വാഴ വിത്തുകൾ നടുക എന്നുള്ളതാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമായിട്ട് തോന്നുമെങ്കിലും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നതും സബ് കൾച്ചർ ചെയ്യുന്നതും ഒക്കെ ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ലാബിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ വാഴവിത്തുകൾക്കും ഒരേ പ്രായമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടിഷ്യൂ കൾച്ചർ തൈകൾ നമ്മൾ വാങ്ങിച്ച് കൃഷിയിടത്തിൽ നട്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പരമ്പരാഗതമായിട്ട് കന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ സാധിക്കുകയും ഏകദേശം അടുത്ത ദിവസങ്ങളിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഈ വീഡിയോ ഒരു ടിഷ്യൂ കൾച്ചർ ലാബുകാരെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളതല്ല എന്നും നിങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ തൈകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിക്കണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ടിഷ്യൂ കൾച്ചർ തൈകൾ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് രോഗവിമുക്തമായ അല്ലെങ്കിൽ അണുവിമുക്തമായ നടൽ വസ്തുക്കളാണ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഒരു തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റി ശതമാനവും വരുന്നത് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന വാഴ കന്നുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറുന്നാമ്പ് രോഗം പോലെ എന്തെങ്കിലും രോഗം ബാധിച്ച വാഴയുടെ വിത്തുകളായിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗ കീടബാധകളൊക്കെ ഉള്ളിൽ വഹിക്കുന്നവയായിരിക്കാം എന്നാൽ ടിഷ്യൂ കൾച്ചറിൽ പൂർണ്ണമായിട്ടും ണുവിമുക്തമാക്കിയ ഒരു ലാബിന്റെ ഉള്ളിലാണ് നമ്മളത് ചെയ്യുന്നത് കൂടാതെ രോഗവിമുക്തമായ ഒരു മാതൃസസ്യത്തിന്റെ കോശങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് ടിഷ്യൂ കൾച്ചർ തൈകൾ ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്നും പുറത്തു വരുന്ന തൈകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നൂറ് ശതമാനവും രോഗവിമുക്തം ആയവയായിരിക്കും ഇനി അതിന് എന്തെങ്കിലും രോഗ കീടബാധ ഉണ്ടായാൽ തന്നെ അത് ലാബിന് പുറത്തു വന്ന ശേഷം വിപണനത്തിന് പോകുന്ന സമയത്ത് അതിലുണ്ടായ രോഗബാധയായിരിക്കും അതുകൊണ്ട് തന്നെ രോഗ കീടബാധയെ ഒഴിവാക്കാനായി പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന വാഴക്കന്നുകൾക്ക് പകരം ടിഷ്യൂ കൾച്ചർ തൈകളാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം